നാം നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യപ്രകൃതി കൊണ്ട് പരിമിതരാണ്. ഈശ്വരനെ മനുഷ്യഭാവത്തിൽ വിചാരിക്കുവാൻ നിർബന്ധരുമാണ്. അതുപോലെ മഹിഷങ്ങൾ ഈശ്വര ഭജനത്തിന് തുനിഞ്ഞാൽ അവ സ്വന്തം പ്രകൃതി അനുസരിച്ച് മനുഷ്യനെ ഒരു മഹാമഹിഷമായി വിചാരിക്കും. മത്സ്യങ്ങളാണ് ഭജനത്തിന് ഒരുങ്ങുന്നതെങ്കിൽ അവയ്ക്ക് ഈശ്വരനെ ഒരു വലിയ മത്സ്യമായി വിചാരിക്കേണ്ടി വരും. മനുഷ്യൻ അവനെ മനുഷ്യനായിട്ടും വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഈ പലവിധ ഭാവനകൾ ഒരുതരം ചൊറി മാന്തുന്ന മനോരാജ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. മനുഷ്യൻ, മഹിഷം, മത്സ്യം എന്നീ ഓരോ ജാതിയും ഓരോ പാത്രം പോലെയാണെന്ന് വിചാരിക്കുക. അവയെല്ലാം ഈശ്വരൻ എന്ന സമുദ്രത്തിലേക്ക് പോകുകയാണ്. ഓരോ പാത്രവും അതാതിന്റെ രൂപത്തിനും വലുപ്പത്തിനും അനുസരിച്ച് വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി. മനുഷ്യപാത്രത്തിൽ വെള്ളം മനുഷ്യരൂപം കൈക്കൊള്ളുന്നു. മഹിഷത്തിൽ മഹിഷരൂപം, മത്സ്യത്തിൽ മത്സ്യരൂപം. ഈ ഓരോ പാത്രത്തിലും ഈശ്വര സാഗരത്തിലെ ഒരേ വെള്ളം തന്നെ. മനുഷ്യന് ഈശ്വര ദർശനം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യഭാവത്തിലാവും. തിര്യക്കുകൾക്ക് എന്തെങ്കിലും ഈശ്വര ഭാവന ഉണ്ടെങ്കിൽ അത് തിര്യക് രൂപത്തിലാവും. അതാതിന്റെ ദർശനം അതാതിന്റെ ഭാവന പോലെ. അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ മനുഷ്യഭാവത്തിൽ വിചാരിക്കുകയല്ലാതെ ഗത്യന്തരമില്ല. അങ്ങനെ ആരാധിക്കാതെയും നിവൃത്തിയില്ല, വേറെ വഴിയില്ല തന്നെ. എന്നാൽ ഈശ്വരനെ മനുഷ്യഭാവത്തിൽ ഉപാസിക്കാത്ത രണ്ടു തരക്കാരുണ്ട്. ഒന്ന് മതബോധമേയില്ലാത്ത മനുഷ്യ പശു. രണ്ട് മാനവ ദൗർബല്യങ്ങൾക്കെല്ലാം ഉപരി ഉയർന്ന് സ്വന്തം മാനവഭാവത്തിന്റെ സീമകളെയും അതിലംഘിച്ച പരമഹംസൻ. പരമഹംസന് പ്രകൃതി മുഴുവനും തന്റെ ആത്മാവായിരിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമേ ഈശ്വരനെ യഥാവത്തായി ആരാധിക്കുവാൻ കഴിവുള്ളൂ. ഇവിടെയും മറ്റു കാര്യങ്ങളിൽ എന്ന പോലെ രണ്ടറ്റങ്ങൾ ഒന്നിക്കുന്നു. ഒരറ്റം അജ്ഞാനത്തിൻ്റെത്, മറ്റേ അറ്റം ജ്ഞാനത്തിൻ്റെത്. രണ്ടിലും ഉപാസനയില്ല. മനുഷ്യ പശു തന്റെ അജ്ഞാനം നിമിത്തം ഉപാസിക്കുന്നില്ല. പരമഹംസൻ, ജീവൻ മുക്തൻ, ഈശ്വരനെ സ്വന്തം ആത്മാവിൽ സാക്ഷാത്കരിച്ച നിമിത്തവും ഉപാസിക്കുന്നില്ല. ഈ രണ്ടറ്റങ്ങളുടെയും ഇടയിലുള്ള ഏതൊരാളും ഈശ്വരനെ മനുഷ്യഭാവത്തിൽ ആരാധിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അയാളോട് ദയാപൂർവം പെരുമാറണം. അയാളെപ്പറ്റി ദോഷം പറയാതെ പറഞ്ഞാൽ അയാൾ ഉത്തരവാദിത്തമില്ലാതെ ചെലയ്ക്കുന്നവനാണ്. നിലതെറ്റി ശൂന്യമായ തലച്ചോറിന് ചേർന്നതാണ് അയാളുടെ മതം. മനുഷ്യന്റെ പോരായ്മകൾ ഈശ്വരൻ അറിയാം. അവന്റെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് മനുഷ്യനായി അവതരിക്കുകയും ചെയ്യുന്നു. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സ്വജാമ്യഹം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാം യുഗേ യുഗേ. എപ്പോളെപ്പോൾ ധർമ്മത്തിന് വാട്ടവും അധർമ്മത്തിന് മുതിർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ വെളിപ്പെടുത്തുന്നു എന്നെ തന്നെ. സാധു സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി ഞാൻ യുഗം തോറും അവതരിക്കുന്നു.